നരേന്ദ്രമോദിയുടെ വരവുകളും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും കെ വി തോമസിന്റെ ഇടത് കൂടുമാറ്റവും സജീവ ചർച്ചകളിൽ നിറഞ്ഞ ലോക്സഭാ മണ്ഡലമാണ് എറണാകുളം യു ഡി എഫിന് ഉറച്ച വേരോട്ടമുള്ള ഇടം തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും അനവധി കണ്ട മണ്ഡലം ഏറ്റവും അധികം തവണ തുണച്ചത് കോൺഗ്രസിനെയും യു ഡി എഫിനെയുമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ പതിനാറ് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന മണ്ഡലത്തിൽ പതിമൂന്ന് വട്ടവും വിജയം കോൺഗ്രസിനും യുഡിഎഫിനും ഒപ്പമായിരുന്നു ുംറിലും രണ്ടായിരത്തി നാലിലും മാത്രമാണ് മണ്ഡലം ഇടം ഇടംചാഞ്ഞത് ഇത്തവണ മോദി പ്രഭാവം കൊണ്ടും കടുത്ത പോരാട്ടത്തിനും ബി ജെ പിയും ശക്തനായ സ്ഥാനാർത്ഥിയെ തെരഞ്ഞു എൽ ഡി എഫും കളത്തിലിറങ്ങിയതോടെ ഗ്ലാമർ പോരാട്ടമാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹൈബിടനെ നേരിട്ടത് ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവാണ് എം ബി എന്ന നിലയിലുള്ള പരിചയവും സ്വാധീനവും സംഘടനാ ശേഷിയും ഇറങ്ങിയ രാജീവിന് പക്ഷേ അടിപതറി ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി മൂന്ന് വോട്ട് ഭൂരിപക്ഷത്തിനാണ് ഹൈബി ജയിച്ചു കയറിയത് ബി ജെ പി സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനത്തിന് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല്പത്തിഒൻപത് വോട്ട് കിട്ടി ൊൻപതിനു ശേഷം ഓരോ തെരഞ്ഞെടുപ്പിലും യു ഡി എഫ് കരുത്തുകാട്ടുന്ന നിലയിലായിരുന്നു ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ തവണ ഹൈബിയിടന് ലഭിച്ച ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം ആദ്യമായി സി പി എം ക്രൈസ്തവ സഭയ്ക്ക് പുറത്തുനിന്ന കളത്തിലിറക്കിയ പി രാജീവന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടിയും വന്നു ഈ അനുഭവം മുന്നിലുള്ളതിനാലാണ് സി പി എം ലത്തീൻ സമുദായത്തിൽ നിന്ന് തന്നെ സ്ഥാനാർത്ഥിയെ തേടുന്നതേ എന്നാണ് അഭ്യൂഹങ്ങൾ കൊച്ചി എം എൽ എ കെ ജെ മാക്സിക്ക് മണ്ഡലത്തിലെ നാലിൽ രണ്ട് ലക്ഷത്തിൽ രൂപതകളും പിന്തുണ സി പി എം കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു എന്നാണ് സൂചന മത്സരിക്കാനില്ല എന്നാണ് കെ വി തോമസിന്റെ ഇതുവരെയുള്ള നിലപാടെങ്കിലും അത് അന്തിമമായി കണക്കാക്കാനാകില്ല മകളെ മത്സരിപ്പിക്കണമെന്ന ആവശ്യം തോമസ് ഉയർത്തിയിരുന്നുവെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയാതെ പറയുന്നുമുണ്ട് അങ്ങനെയൊരു നീക്കത്തിന് സി പി എം മുതിരുമോ എന്ന് കണ്ടറിയണം ഇതിനിടെ സഭയ്ക്ക് പുറത്തു നിന്നാണെങ്കിൽ സാധ്യത മേയർ എം അനിൽകുമാറിനെന്നും ചില പാർട്ടി കേന്ദ്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാൽ കഴിഞ്ഞ തവണത്തെ വൻ തോൽവി മുന്നിലുള്ളപ്പോൾ സി പി എമ്മും മുന്നണിയും പരീക്ഷണത്തിനെന്ന് വ്യക്തമല്ല ബി ജെ പി സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നവരിൽ എ കെ ആന്റണിയുടെ മകൻ അനിൽ അനിലാൻറണിയുമുണ്ട് സമുദായ സമവാക്യങ്ങൾ കണക്കാക്കാതെയാണെങ്കിൽ ചാലക്കുടിയിൽ മത്സരത്തിന് ഇറങ്ങാതിരുന്നാൽ പാർട്ടി സംസ്ഥാന നേതാവ് എ എൻ രാധാകൃഷ്ണനും സാധ്യതയുണ്ട് ിൽ സംസ്ഥാനത്തൊട്ടാകെ ആഞ്ഞടിച്ച യു ഡി എഫ് തരംഗം മണ്ഡലത്തിലും വീശിയെങ്കിലും ആ തരംഗം ആവർത്തിക്കുമെന്ന് യു ഡി എഫ്കാർ പോലും കരുതുന്നുണ്ടാവില്ല സ്ഥാനാര്ത്ഥി പട്ടികയിൽ ഹൈബിടൻ മാത്രമാണ് നിലവിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലും സർക്കാർ വിരുദ്ധ വികാരം ആളിക്കത്തിച്ച് സമാനമായ നേട്ടം കൊയ്യുമോ എന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ചേരാനല്ലൂരിൽ ഒരു ഗ്രാമം ഗ്രാമമേറ്റെടുത്ത് എല്ലാം നഷ്ടമായ ആളുകൾക്ക് ഹൈബി മുൻകൈയെടുത്ത അൻപത് വീടുകൾ നിർമ്മിച്ചു നൽകിയതുൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഹൈബിയെ പിന്തുണച്ചതെയെങ്കിൽ ഇത്തവണ എം ഫണ്ട് ഉപയോഗിച്ച് യുവാക്കളുടെ ഉൾപ്പെടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ വികസന പ്രവർത്തനങ്ങളാണ് പ്രതീക്ഷ എറണാകുളം പറവൂർ കളമശ്ശേരി വൈപ്പിൻ കൊച്ചി തൃപ്പൂണിത്തറ തൃക്കാക്കര നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ് എറണാകുളം ലോക്സഭാ സീറ്റ് നാലിടത്ത് യുഡിഎഫും മൂന്നിടത്ത് എല്ഡിഎഫുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പില് വിജയിച്ചത് എറണാകുളം തൃക്കാക്കര പറവൂർ തൃപ്പൂണിത്തറ എന്നിവിടങ്ങളില് യു ഡി എഫിനൊപ്പം കളമശ്ശേരി കൊച്ചി വൈപ്പിന് മണ്ഡലങ്ങള് എല്ഡിഎഫിനൊപ്പവും